കുട്ടികൾക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയ ശ്രീജിത് രവിയെ അറസ്റ്റ് ചെയ്ത വാർത്ത സോഷ്യൽ മീഡിയകളിൽ ഏറെ ചർച്ചയായിരുന്നു ശ്രീജിത് രവിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോഴും ഇതൊരുതരം മനോരോഗമാണ് ഇതിനുവേണ്ടത് ചികിത്സയാണ് എന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടരും സൈബറിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് മുൻപ് സമാനമായ കുറ്റം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായ ചരിത്രമുള്ളയാളാണ് ശ്രീജിത് രവി നിലവിൽ ഈ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് പുറംലോകം അറിഞ്ഞിട്ടുള്ളതെങ്കിലും ഈ വൈകൃതം ശ്രീജിത് രവി പതിവായി പിന്തുടർന്നിരുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ശ്രീജിത്തിന്റെ ഈ സ്വഭാവം കാരണം അയൽപക്കത്തുള്ള ചില കുടുംബങ്ങൾ ഇയാളെ കാണുമ്പോൾ തന്നെ കുട്ടികളുമായി അകത്തു കയറുമായിരുന്നത്രേ പുറമെ സാധാരണ പോലെ പെരുമാറുമെങ്കിലും തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇയാളുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമുണ്ടാവുക മകന്റെ ഈ വിചിത്ര സ്വഭാവം അറിയാമായിരുന്ന പിതാവ് ചെറുപ്പത്തിൽ ശ്രീജിത്തിനെ ബാംഗ്ലൂരിൽ അയച്ച് ബിഹേവിയറൽ തെറാപ്പിക്ക് വിധേയമാക്കിയിരുന്നു എക്സിബിഷനിസ്റ്റ് റിസോർഡർ എന്ന് വിളിക്കപ്പെടുന്ന ശ്രീജിത്തിന്റെ ഈ അസുഖം മൂലം കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നാളുകൾക്ക് മുൻപ് കൂടെ അഭിനയിച്ച നടിയോടും ശ്രീജിത്ത് ഇതേ വൈകൃതം ആവർത്തിച്ചു സംവിധായകൻ വരെ അന്ന് ഇയാൾക്കെതിരെയാണ് നിന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങിയ ഈ വാർത്ത അന്ന് ക്യാമറമാനും പ്രൊഡ്യൂസറും കൂടി ചേർന്നാണ് ഒതുക്കി തീർത്തത് ആ സിനിമയിൽ ശ്രീജിത്തും ആ നടിയും ചേർന്നുള്ള ബാക്കി രംഗങ്ങൾ സംവിധായകൻ ഒഴിവാക്കിയിരുന്നു ഇതിനു മുമ്പ് ശ്രീജിത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന കേസും ഒത്തുതീർപ്പാക്കി വിടുകയായിരുന്നു ഈ കേസിലും സ്ഥിതി വിഭിന്നമാവാൻ സാധ്യതയില്ല ഇത്തരം സംഭവങ്ങൾ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാക്കുന്ന റോമയെ കരുതിയെങ്കിലും ഈ കേസിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ